സർക്കാരിനെതിരായ പ്രതിഷേധമെന്ന പേരിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ കൂട്ടക്കുരുതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ഇതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ കൂട്ടക്കൊലകൾക്കും ആക്രമണങ്ങൾക്കും നേരെയുള്ള മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ നിലപാടും ശക്തമായ പ്രതിഷേധത്തിനിടയാക്കുന്നു. താലിബാൻ ഭീകരതയെ താലിബാൻ വിസ്മയമെന്നും ഹമാസ് തീവ്രവാദികളെ ഹമാസ് പോരാളികളെന്നും വിശേഷിപ്പിച്ച മലയാള മാമാധ്യമങ്ങൾക്ക് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തുന്നവർ ജനാധിപത്യ സമരവാദികളാണെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജിതിൻ ജേക്കബ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ജിതിൻ ജേക്കബ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: താലിബാൻ മുസ്ലിം തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അവർ വിസ്മയമായിരുന്നു. ഹമാസ് മുസ്ലിം തീവ്രവാദികൾ അള്ളാഹു അക്ബർ വിളികളോടെ ഇസ്രയേലിൽ കയറി സ്ത്രീകളെ പീഡിപ്പിച്ചും കുഞ്ഞുങ്ങളുടെ കഴുത്തരിഞ്ഞും കൊന്നപ്പോൾ മലയാളം മാധ്യമങ്ങൾക്ക് അവർ പോരാളികളായിരുന്നു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം എന്ന പേരിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കലാപത്തിൽ മുസ്ലിം തീവ്രവാദികൾ അവിടുത്തെ ന്യൂനപക്ഷ ജനതയായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല ചെയ്യുകയും ആരാധനാലയങ്ങൾ കത്തിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ മലയാളം മാധ്യമങ്ങൾക്ക് അവർ ജനാധിപത്യ സമരവാദികളാണ്. സർക്കാരിനെ മറിച്ചിടാൻ നടത്തുന്ന കലാപം മനസ്സിലാകും. പക്ഷേ അതിന്റെ പേരിൽ ന്യൂനപക്ഷ ജനതയെ കൂട്ടക്കൊല ചെയ്യുന്നതിനെയും ജനാധിപത്യ സമരം എന്ന് വിശേഷിപ്പിച്ച് വെള്ളപൂശണമെങ്കിൽ മലയാളം മാധ്യമങ്ങൾ എത്രത്തോളം ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. ഇഫ്താർ വിരുന്നൊരുക്കിയ ഹൈന്ദവ ക്ഷേത്രം തന്നെയാണ് ആദ്യം അവർ കത്തിച്ചത്. സിനിമ ഹറാമായതുകൊണ്ട് ബംഗ്ലാദേശിലെ മുസ്ലിമായ സിനിമാ താരത്തെ പോലും ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമിച്ച് കൊലപ്പെടുത്തി. ബംഗാളി ഗായകന്റെ വീടാക്രമിച്ച് കൊള്ളയടിച്ചു. അയാളെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് മാത്രം കൊല്ലാൻ പറ്റിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഹമാസ് മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടി നിലവിളിച്ച മലയാളം സിനിമാ താരങ്ങൾ സുഡാപിക്കയുടെ മകന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചേക്കുമല്ലേ എന്ന പരിഹാസവും ഉയർത്തുകയാണ് നിതിൻ കെ ജേക്കബ്. ബംഗ്ലാദേശിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെയാണ് മുസ്ലിം തീവ്രവാദികൾ തല്ലിക്കൊന്നത്. ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവിന് സംഘപരിവാർ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ പാർട്ടി പുറത്താക്കിയിരുന്നു എന്ന് പോളിറ്റ് ബ്യൂറോ ഇന്ന് പ്രസ്താവന ഇറക്കിയേക്കുമെന്നും നിതിൻ ജേക്കബിന്റെ പരിഹാസം. അടുത്തത് ഇന്ത്യയാണെന്നാണ് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹമാസ് മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടി കണ്ണീർ പൊഴിച്ച സിനിമക്കാർക്കും ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ സുഡാപ്പികളെക്കാൾ ആവശ്യം കാണിക്കുന്ന കമ്മികൾക്കുമൊക്കെ പ്രത്യേക പരിഗണന തന്നെ കിട്ടും കേട്ടോ എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ഇതിനിടെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ മൗനം പാലിക്കുന്ന കോൺഗ്രസിനെതിരെ BJP MP അനുരാഗ് താക്കൂർ രംഗത്തെത്തി. ഗാസയെക്കുറിച്ച് വലിയ പ്രസ്താവനകൾ നടത്തുകയും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്ത ദീർഘമായ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന രാഹുലും പ്രിയങ്കയും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ മൗനം പാലിക്കുന്നത് കൃത്യമായ ഇരട്ടത്താപ്പാണ് എന്ന് BJP MP അനുരാഗ് താക്കൂർ തുറന്നടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനുസിനെ അഭിനന്ദിച്ചതിനൊപ്പം അവിടുത്തെ ഹിന്ദുക്കളുടെയും മതന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും കൂടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ബംഗ്ലാദേശിലെ പുതിയ സർക്കാരിനെ അഭിനന്ദിച്ചപ്പോൾ ഹിന്ദുക്കളുടെ സുരക്ഷയെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള ലൈഫ്.